നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു നോവലിന്റെ റിവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയായിട്ടുള്ള സാറ ജോസഫിന്റെ മാറ്റാത്തി എന്ന് പറയുന്ന ഒരു മികച്ച നോവലിന്റെ റിവ്യൂവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് ആ ഒരു നോവല്. ഓ ചന്തുമേനോൻ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള ഈ ഒരു നോവല് വായനയിൽ നിന്നും വളരെ മികച്ചൊരു നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. 2003 ഈ ഒരു നോവല് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ ഈ കാണിച്ച പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ 6-ാമത്തെ പതിപ്പാണ്. 2006 ഈ ഒരു പതിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. കറന്റ് ബുക്സ് തൃശ്ശൂരാണ് ഈ ഒരു നോവല് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 216 പേജുകളുണ്ട്. 216 പേജുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും കട്ടിയായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു മീഡിയം ലെവലിലുള്ള ഒരു പുസ്തകമാണ്. അന്നത്തെ വില 110 രൂപ. ലേറ്റസ്റ്റ് വിലയെ പറ്റി എനിക്കറിയില്ല, പക്ഷേ എങ്കിലും 200-250 രൂപയ്ക്കും ഇടയിൽ ഇന്നതിന് വില വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ വരുന്നു എങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാം. ഒട്ടനേകം കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഒരു നോവലാണിത്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ലൂസി എന്ന് പറയുന്ന നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിപ്രധാന കഥാപാത്രം. പ്രധാന കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ വരുന്നത് ബ്രിജിത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അതീ പറയുന്ന ലൂസിയുടെ ഇളയമ്മയാണ്. മറ്റൊരു കഥാപാത്രം ചെറോണ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ചെറോണ എന്ന് പറയുന്നത് ഒരു അലക്കുകാരിയായിട്ടുള്ള സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ സേതു എന്ന് പറയുന്ന കഥാപാത്രം, സേതു എന്ന് പറയുന്നത് ലൂസിയേക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരു പയ്യനാണ്. പക്ഷേ ലൂസിയുടെ കൂടെയാണ് പഠിക്കുന്ന സ്കൂളിൽ. ലൂസിക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരു പയ്യനാണ് സേതു എന്ന് പറയുന്ന പയ്യൻ. അതോടൊപ്പം തന്നെ സുന്ദരി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. സുന്ദരി എന്ന് പറയുന്നത് ലൂസി പഠിക്കാൻ പോകുന്ന കോളേജിൽ അവൾക്ക് കിട്ടുന്ന ഒരു കൂട്ടുകാരിയാണ് സുന്ദരി എന്ന് പറയുന്നത്. അവളും ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത്രയും പേരാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിപ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ലൂസി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഈ നോവലിൻ്റെ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നോവലിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെഫിനിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്ന നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ലൂസിയുടെ വികാര തീവ്രമായിട്ടുള്ള കഥയും അതോടൊപ്പം തന്നെ മറിയപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് സാറ ജോസഫിൻ്റെ മാറ്റാത്തി എന്നാണ് വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ കഥയും ഒപ്പം തന്നെ അവൾ ജീവിക്കുന്ന മറിയപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയുമാണ് ഈ ഒരു നോവലിലൂടെ പറഞ്ഞു അവതരിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ലൂസി എന്ന് പറയുന്നത് അവളുടെ ഇളയമ്മയായിട്ടുള്ള ബ്രിജിത്തയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോയി. അവളൊന്ന് അനാഥയാണ്. അപ്പോൾ അവളെ ഇങ്ങനെ വളർത്തുകയാണ് നമ്മുടെ ഈ എന്താ പറയുക അവളുടെ ഇളയമ്മയായിട്ടുള്ള ബ്രിജിത്ത. പക്ഷേ അവർക്ക് ഇവളോട് വലിയ സ്നേഹമൊന്നുമില്ല. ഒരു വേലക്കാരിയെ പോലെയാണ് ഇവളെ കാണുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മറ്റേ വാഴയും അതും ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം നോക്കി നടത്തുന്നത് ലൂസിയാണ്. അതോടൊപ്പം തന്നെ ഈ ബ്രിജിത്തയുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ഭക്ഷണം വെച്ചുകൊള്ളുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വേലക്കാരിയുടെ രീതിയിലാണ് അവളോട് പെരുമാറുന്നത് ബ്രിജിത്തയൊക്കെ. അപ്പോൾ അവളോട് ജീവിതം മുന്നോട്ട് പോകുന്നത് കാണിക്കുന്നു, അവളെ പഠിക്കുന്നത് കാണിക്കുന്നു, ആ സ്കൂളിലുള്ള അവസ്ഥകൾ കാണിക്കുന്നു, സേതുവിന് അവൾക്ക് തോന്നുന്ന ഇഷ്ടവും മറ്റു കാര്യങ്ങളും. അതോടൊപ്പം തന്നെ അവൾ പിന്നീട് കോളേജിൽ ചേരുന്നതും അവിടെ വെച്ച് സുന്ദരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള അവളുടെ ആശ്ചര്യഭാവങ്ങൾ, ഓരോ സംശയങ്ങൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള സംശയങ്ങൾ, നിഷ്കളങ്കമായിട്ടുള്ള പ്രകടനങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലൂടെ ഈ ഒരു വശത്തുകൂടെ ലൂസിയുടെ കഥ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ മറിയപുരം എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ കഥ കൂടെ ഈ ഒരു നോവൽ അത് പറഞ്ഞു അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ പോകുന്നുണ്ട്. ഓരോ താളും മറിക്കുമ്പോഴും കാണാൻ സാധിക്കും ഓരോ ഭാഗം മാറുമ്പോൾ. അത് ഒന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവസ്ഥകൾ, അവിടെയുള്ള അച്ഛനാണെങ്കിൽ ആ മറിയപുരത്തുള്ള വീടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ ആ കാര്യത്തെ പറ്റിയും ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ഒന്ന് രണ്ട് പണക്കാരുടെ അവസ്ഥകളും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. ചെറോണയെ പോലെയുള്ള അവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മറിയപുരം എന്ന് പറയുന്ന ഗ്രാമത്തെ പറ്റി കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ബ്രിജിത്ത രോഗാവസ്ഥയിലാകുന്നു. രോഗാവസ്ഥയിലാകുമ്പോഴേക്കും അതുവരെ ഇല്ലാതിരുന്ന കുറേ ബന്ധുക്കൾ ഓടി വരികയാണ്. പടലയോടെ ഓടി വരുന്നു കുറേ പേര്, ഒരു 10-40 പേര്. അവർ വന്നിട്ട് ലൂസിയോട് വേലക്കാരിയോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നു. പക്ഷേ ബ്രിജിത്തയോട് വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെയാണ് നോക്കുന്നത്, പ്രമാണം ഉണ്ടോ, പിന്നെ അവരുടെ ഈ പ്രമാണത്തിൻ്റെ ഇത് വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ എവിടെ, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചില വൈകൃതങ്ങൾ, മാനുഷികമായിട്ടുള്ള വൈകൃതങ്ങൾ കൂടെ ഇതിനകത്ത് സാറ ജോസഫ് വളരെ തന്ത്രപരമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരം സന്ദർഭങ്ങളിലൂടെ. അവസാന ഘട്ടത്തോടത്തുമ്പോൾ നമ്മുടെ ബ്രിജിത്ത മരണം അടയുകയാണ്. പിന്നെ നമ്മുടെ ലൂസി ഇടയ്ക്ക് വെച്ച് കോളേജ് പഠനം അവസാനിപ്പിക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ ഒരു മോശക്കാരനായ അധ്യാപകനെയൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ തന്നെ വായിച്ച് തന്നെ മനസ്സിലാക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്.
സേതുവിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, സേതുവിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ ഘട്ടത്തിലും സേതുവിനുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്കും ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ഇടിഞ്ഞിറങ്ങലുകളും വളർച്ചയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പണക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ ഇടിഞ്ഞിറങ്ങലും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അയാളുടെ അനാവശ്യമായിട്ടുള്ള ധൂർത്ത് കാരണം. ധൂർത്ത് എന്ന് പറയുന്നത് തന്നെ അനാവശ്യമാണല്ലോ. പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ ബ്രിജിത്ത മരണമടയുകയാണ്. ബ്രിജിത്ത മരണമടയുമ്പോൾ നേരത്തെ വന്ന പടയോടു കൂടി ആൾക്കാരുടെ അണ്ണന്മാരെല്ലാം വീണ്ടും കെട്ടിയെടുക്കുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ നിലയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ബ്രിജിത്തയെ കുളിപ്പിക്കുന്നതും ശവം ശരീരം കുളിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ലൂസിയാണ് ചെയ്യുന്നത്. അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു, വളരെ വിഷമമാണ്. ബ്രിജിത്ത അവളെ സ്നേഹത്തോടു കൂടി നോക്കുകയോ പെരുമാറുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിലും ലൂസി തൻ്റെ ഇളമയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് ഒരു ഗാർഡിയൻഷിപ്പ് കിട്ടിയത്, ഒരു രക്ഷകർത്തൃത്വ സ്ഥാനം കിട്ടിയത് ഇളമയിൽ നിന്നായിരുന്നല്ലോ, ബ്രിജിത്തയിൽ നിന്നായിരുന്നു. പിന്നെ ഒരു ഘട്ടം അവരുടെ അടക്കം കഴിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാണ് അവൾ ബോധം കിട്ടുന്നത്. ബോധം കിട്ടി എണീക്കുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല, അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇല്ല. അവരുടെ ഇളയമ്മ അടക്കം ചെയ്തു. അങ്ങനെ അവൾ കുറച്ച് തുണികളുമായിട്ട് ഈ കുളക്കരയിലേക്ക് തുണി അലക്കാനായിട്ട് പോകുന്ന സന്ദർഭത്തിലാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ നോവലിനെ പറ്റി പൊതുവിൽ എനിക്ക് പറയാനുള്ള വായനയിൽ നിന്ന് മികച്ച നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വികാര തീവ്രമായിട്ടുള്ള ലൂസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ജീവിത രീതിയും മറിയപുരം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥയും വിവരിക്കുന്ന മികച്ച ഒരു നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിഷ്കളങ്കമായിട്ടുള്ള വികാര തീവ്രമായിട്ടുള്ള ഒരു നോവലാണ്. അതോടൊപ്പം തന്നെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അടുപ്പവും വളരെ മികച്ച രീതിയിൽ ഈ ഒരു നോവലിനകത്ത് അവതരിപ്പിച്ച് കാണുന്നുണ്ട്. അത് അവിടെയുള്ള വാഴകൾ, പാവൻ വള്ളി, അത് ഇതൊക്കെ കൊണ്ട് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ നട്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളിൻ്റെ ആവശ്യമില്ലാത്തതായിട്ട് ഫീൽ ചെയ്യും. കാരണം അവയോട് നമുക്കൊരു ഇൻട്രാക്ഷൻ തോന്നും, ഒരു സ്നേഹവും അടുപ്പമൊക്കെ തോന്നും. അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാര്യം, കുറച്ച് വീട്ടിൽ കുറച്ച് അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും. അപ്പോൾ ആ ഒരു ഫീൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവിടെയുള്ള കോഴികളായാലും പശു ആയാലും അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത് ലൂസിയാണ്. അപ്പോൾ അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളും സസ്യങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ബ്രിജിത്തയുടെ ആ വീടാണ്. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധവും അടുപ്പവും, അതോടൊപ്പം തന്നെ മനുഷ്യനും സസ്യങ്ങളും തമ്മിലുള്ള ആ ഒരു അടുപ്പവും കൂടെ ചേർന്ന് ഒരു പ്രത്യേക, അതായത് മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവൻ്റെ ഒരു ഒരു മാനസിക നില, ആ ഒരു അവസ്ഥ ഇതിനകത്ത് സൂചിപ്പിച്ച് കാണുന്നുണ്ട്. അത് നോവലിൻ്റെ ഒരു ആസ്വാദന മികവിന് വളരെ നന്നായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഡ്രാമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. നോവൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നറേഷൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണഗതിയിലുള്ള നേരിട്ട് തന്നെ എഴുത്തുകാരൻ നറേഷൻ ചെയ്യുന്ന രീതിയാണ്. സാറാ ജോസഫ് നേരിട്ട് തന്നെ നറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പശ്ചാത്തലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ മറിയപുരം എന്ന് പറയുന്ന ഗ്രാമം, മറിയപുരം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് ബ്രിജിത്തയുടെ വീടാണ്, അതായത് ലൂസിയുടെ ഇളയമ്മയുടെ ഭവനമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമില്ലല്ലോ. ഹരിതപൂർണ്ണമായിട്ടുള്ളതും മൃഗങ്ങളൊക്കെ കൊണ്ടൊരു പ്രത്യേക അവസ്ഥയിലുള്ള, അതായത് വീട്ടിൽ തന്നെ ഒരു ഗ്രാമാന്തരീക്ഷം പ്രത്യേകം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അതിലൊന്ന് ഈ വീടും പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയും അതോടൊപ്പം തന്നെ ലൂസി പഠിക്കാൻ പോകുന്ന കോളേജ്, സ്കൂള്, പിന്നെ ഒരു ബാങ്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് മറിയപുരം എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് ഇതിൻ്റെ നെടുന്തൂണായിട്ടുള്ള പശ്ചാത്തലമായിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. പിന്നെ ഫീലിങ്ങിലേക്ക് വരുമ്പോൾ സാഡാണ്. അത് ലൂസിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ബ്രിജിത്തയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പീഡകളും മറ്റു കാര്യങ്ങളും ഒറ്റപ്പെടലുകളും, ഒരു വേലക്കാരിയെ പോലെയാണ് അവളെ കാണുന്നത് ബ്രിജിത്ത. അപ്പോൾ ഫീലിംഗ് എന്ന് പറയുന്നത് വളരെയധികം സാഡാണ്. ബ്രിജിത്തയുടെ കാര്യത്തിൽ നിന്ന് നോക്കുമ്പോഴും അങ്ങനെ തന്നെ. പിന്നെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും വളരെയധികം സാഡാണ്. ബ്രിജിത്തയുടെ മരണമാണ് എൻഡിലെ സാഡ് നിലനിർത്തുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻഡും വളരെയധികം സാഡാണ്. പിന്നെ അവതരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മികച്ചതും ലളിതവുമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ്. അവതരണത്തിൽ വായിച്ചു പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. പക്ഷെ സ്ലാങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് നേരിയൊരു ദുർഘടത്വം ഫീൽ ചെയ്തു. തൃശ്ശൂർ സ്ലാങ് ആണ്. അപ്പോൾ നേരിയൊരു ദുർഘടത്വം അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു. കാരണം അല്പം ഒന്ന് നിർത്തി വായിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കൈവരികയുണ്ടായി. അപ്പോൾ ചെറിയൊരു ദുർഘടത്വം ഉണ്ട് എന്ന് കരുതുന്നു സ്ലാങ്ങിൽ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് ലൈൻസ് ഉണ്ട് ഇടയ്ക്ക്, അതിനകത്ത് ഉണ്ട് എന്നൊന്ന് പറയുന്നതേ ഉള്ളൂ. സ്ലാങ് അല്ല, മറിച്ച് ഇതിൽ പറഞ്ഞ ഒരു പുരോഹിതനുണ്ടല്ലോ, ഈ അവിടെയുള്ള ആൾക്കാർക്ക് ഭവനം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന പുരോഹിതൻ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ട്. ആ ലിറിക്സ് ഇതിനകത്ത് അതേപടി തന്നെ എഴുതി വെച്ചിരിക്കുക ഇംഗ്ലീഷിൽ. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓ ചന്തുമേനോൻ പുരസ്കാരം നേടിയിട്ടുള്ള സാറാ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന് പറയുന്ന ഒരു നോവല്, നിഷ്കളങ്കയായിട്ടുള്ള ലൂസിയുടെയും മറിയപുരം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെയും കഥ വളരെ മികച്ച രീതിയിൽ വികാര തീവ്രത കലർത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലാണ്. മികച്ചൊരു നോവലാണ്. കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു നോവൽ വാങ്ങി വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇതിൻ്റെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ, ബുക്കിൻ്റെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നോവലിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.